ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ സദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു വിഭവമാണല്ലോ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ എനിക്ക് കുറച്ച് നല്ല പഴുത്ത മാങ്ങ കിട്ടി, അപ്പോൾ അത് വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെയെന്ന് കാണിക്കാം. നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഇതേപോലത്തെ മാങ്ങ ഇട്ട് എടുക്കുന്നത്, ഇതേപോലത്തെ ചെറിയ മാങ്ങ നല്ല പഴുത്ത് നോക്കിയിട്ടാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 4 എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ തൊലി ഒന്ന് ചീന്തിയെടുക്കാം. 4 തൊലി ചീന്തിയെടുത്തിട്ടുണ്ട്, ഞാൻ ചെത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ രണ്ടും നമുക്ക് ചെയ്യാം, ചെത്തിയെടുക്കുകയും ചെയ്യാം, തൊലി ചീന്തിയെടുക്കുകയും ചെയ്യാം. നമുക്കിനി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ മൺചട്ടിയിലാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്, അതാണ് ടേസ്റ്റ്. അപ്പോൾ മൺചട്ടിയിലേക്ക് ഞാൻ 4 മാങ്ങ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 teaspoon മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത്. പിന്നെ ഞാൻ 1/2 teaspoon മുളക് പൊടിയാണ് ഇട്ടിട്ടുകൊടുക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ചൊക്കെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 2 പച്ചമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട്, വലിയ എരിവൊന്നുമില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ശർക്കര ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ 1 tablespoon പഞ്ചസാര ഇട്ടുകൊടുത്താലും മതി. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ ഒരു കപ്പിൽ 1 cup വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 cup വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് മുൻപ് അതൊന്ന് മിക്സാക്കി എടുക്കുക. പൊടിയൊക്കെ നമ്മളിട്ട പൊടികളൊക്കെ ഈ മാങ്ങയുടെ മുകളിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് ആ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നെങ്കിൽ മൂടി വെച്ചിട്ടും വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ മൂടി വെക്കുന്നില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം കൊണ്ട് തേങ്ങ അരച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 teaspoon ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 teaspoon കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിൽ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. കൂടുതൽ വെള്ളം ഒഴിക്കരുത്, ഇത് നന്നായിട്ട് അറിയാവുന്ന പാകത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അതാ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് വെന്ത മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മാങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലുള്ള വെള്ളമൊക്കെ കുറച്ചൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കുക. അരപ്പൊഴിച്ചു കൊടുത്തതിന് ശേഷം ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ ബാക്കിയുള്ള അരപ്പും കൂടി പോരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കൊരു 3-4 minutes ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ തേങ്ങ നന്നായിട്ട് വെന്ത് വരണം, ഈ മാങ്ങയിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ 1 medium flame നമുക്കിത് ചെയ്തെടുക്കാം. നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുത്ത ഉടനെ കാരണമാണ് കേട്ടോ ഈ ഒരു കളറ്. ഇതൊന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കളറ് മാറും, ഒരു യെല്ലോ കളറ് വരും. അപ്പോൾ അതാ കണ്ടില്ല, തിള വന്ന് തുടങ്ങിയപ്പോൾ ഒരു യെല്ലോ കളറ് വന്നിട്ടുണ്ട്. ഈ ഒരു 3 minutes നമ്മൾ ഈ അരപ്പും മാങ്ങയൊക്കെ മിക്സാവുന്ന രീതിയിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. 1 medium flame ഇട്ടിട്ട് തന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ 3 മിനിറ്റിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുത്ത അരപ്പും മാങ്ങയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്, നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിം ആക്കിയിട്ട് ഇതിലേക്ക് നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ 1 cup 1 cup തൈരെടുത്തിട്ടുണ്ട്, ഞാനിതിവിടെ ഉണ്ടാക്കിയിട്ടുള്ള തൈരാണ് കേട്ടോ. ഈ 1 cup തൈര് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയാലും കുഴപ്പമില്ല. നമ്മൾ മൺചട്ടിയിലാകുമ്പോൾ വീണ്ടും ഇങ്ങനെ ഫ്ലെയിം ഓഫാക്കിയാലും തിള വന്നുകൊണ്ടിരിക്കുമല്ലോ. ഞാൻ ചെറുതായിട്ട് ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളൂ, ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളൂ. എന്നിട്ട് തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. നമ്മളിതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നീട് നന്നായിട്ട് മിക്സാക്കിയെടുത്തതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. 1/2 teaspoon കടുകാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇനി ഉലുവയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/4 teaspoon ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവൊക്കെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക.
എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് മുളക് പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാണ് കേട്ടോ നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ മാമ്പഴപ്പുളി ശരിക്കും നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ വറവ് ഞാൻ മാമ്പഴപ്പുളി ശരിക്കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡിയാണ്. അപ്പോൾ ചോറിന് ബെസ്റ്റാണ് കേട്ടോ അത്, വേറൊരു കറിയും വേണ്ട, ഈ ഒരു കറി മതി ചോറിന്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു ഇതെല്ലാവർക്കും അറിയുന്നതാവും, മാമ്പഴപ്പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നാലും ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മാമ്പഴപ്പുളിശ്ശേരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.